നമസ്തേ. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലെ ജിന്ന ടവറിന് പേര് മാറ്റണമെന്ന ആവശ്യവുമായി വീണ്ടും ബി ജെ പി ആന്ധ്രാപ്രദേശ് ഘടകം. വിഭജനത്തിനും ലക്ഷക്കണക്കിന് ഭാരതീയരുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായ ഒരാളുടെ പേരിൽ രാജ്യത്തിനുള്ളിൽ ഇപ്പോഴും സ്മാരകം നിലനിൽക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ആന്ധ്രാപ്രദേശ് ബി ജെ പിയുടെ കോ ഇൻചാർജ് സുനിൽ ദിയോദർ പറഞ്ഞു. ബി ജെ പി ഇസ്ലാമിനെതിരെ അല്ല, പക്ഷേ മതമൌലികതയ്ക്കും പ്രീണന രാഷ്ട്രീയത്തിനും എതിരാണെന്ന് അദ്ദേഹം പറഞ്ഞു. കടപ്പയിൽ സംഘടിപ്പിച്ച ബി ജെ പി രണഭേരിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന് ഭയന്നാണ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ടവറിന് പേര് മാറ്റാത്തതെന്ന് അദ്ദേഹം ആരോപിച്ചു. ടവറിന് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിന്റെ പേര് നൽകാൻ നിർദ്ദേശം വന്നതാണ്, പക്ഷേ മുഖ്യമന്ത്രി അത് ചെയ്തില്ല, അദ്ദേഹത്തിന് വോട്ട് ലഭിക്കില്ല എന്ന പേടിയാണ് എന്നും ദിയോദർ പറഞ്ഞു. കടപ്പയിൽ ടിപ്പു സുൽത്താന്റെ പ്രതിമ നിർമ്മിക്കാനുള്ള നീക്കം രാഷ്ട്രത്തിന് എതിരാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ജില്ലയുടെ പേര് കടപ്പ എന്നാണ്, അതിനർത്ഥം ചൌക്കാത്ത്, അതായത് തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയുടെ പ്രവേശനം എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഇവിടെ ടിപ്പു സുൽത്താന്റെ പ്രതിമ നിർമ്മിക്കാൻ അനുവദിക്കില്ല. ദശലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നു ബലമായി മതപരിവർത്തനം നടത്തിയ ഒരു പ്രാകൃത ഭരണാധികാരിയായിരുന്നു ടിപ്പുവെന്ന് ദിയോദർ പറഞ്ഞു. കലാമിന്റെ പേര് ടവറിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ ബി ജെ പി ആന്ധ്രാപ്രദേശ് കർണാടക ഗുണ്ടൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ അനുരാധ ഷള്ളയ്ക്ക് നിവേദനം നൽകിയിരുന്നു. അതേസമയം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജിന്ന ടവറിന് ദേശീയ പതാകയിലെ മൂവർണ്ണ നിറം പെയിന്റ് ചെയ്തിരുന്നു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇവിടെ വലതുപക്ഷ സംഘടനകൾ പതാക ഉയർത്താൻ ശ്രമിച്ചത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ടവറിന് മൂവർണ്ണ നിറം നൽകാൻ ആന്ധ്ര സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ആന്ധ്രയിലെ ഭരണകക്ഷിയായ വൈ എസ് ആർ ടവറിന്റെ നിറം മാറ്റുന്നതോടെ മാത്രം തങ്ങൾ പിന്നോട്ട് പോകില്ലെന്നാണ് ബി ജെ പി ദേശീയ സെക്രട്ടറി വൈ സത്യകുമാർ അന്ന് പറഞ്ഞത്. ജിന്ന ടവറിന്റെ നിറം മാറ്റുന്നതോടെ നിങ്ങളുടെ മനസ്സിന്റെ നിറം മാറില്ല, അതിപ്പോഴും പച്ച തന്നെയാണെന്നും ജഗൻമോഹൻ റെഡ്ഡിയെ ലക്ഷ്യമിട്ട് സത്യകുമാർ ആരോപിച്ചു. ടവറിന്റെ പേര് മാറ്റണമെന്നും ഇവർ അന്ന് ആവശ്യപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ നഗരത്തിലെ ഒരു പ്രധാന സ്മാരകമാണ് ജിന്ന ടവർ. പാകിസ്ഥാന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്നയുടെ പേരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ മഹാത്മാഗാന്ധി റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അന്നത്തെ മുസ്ലിം വാസ്തുവിദ്യയുടെ മാതൃകയിലുള്ള ഒരു താഴിക കുടത്തിലേക്ക് തുറക്കുന്ന 6 തൂണുകളിലാണ് ഗോപുരം സ്ഥാപിച്ചത്. ടവർ നിലവിൽ പൊളിഞ്ഞു വീഴാറായ നിലയിലാണുള്ളത്. സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കണക്കനുസരിച്ച് 60 വർഷത്തിലധികം ചരിത്രമുണ്ടെങ്കിൽ ഗോപുരം സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ കൊണ്ടുവരും. ജിന്നയുടെ ഒരു പ്രതിനിധി ജുദാലിയാക്ക തലീഖാൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഗുണ്ടൂർ സന്ദർശിച്ചിരുന്നു. മുൻ രാജ്യസഭാംഗം എസ് എം ലാൽജൻ പാഷയുടെ മുത്തച്ഛനും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഉപദേഷ്ടാവുമായിരുന്ന എസ് എം സിയാവുദ്ദീൻ ഖാനെ ആദരിച്ചു. മുസ്ലിം ലീഗ് നേതാവിന്റെ സ്മരണയ്ക്കായി അദ്ദേഹം ഒരു ടവർ പണിതായി പറയപ്പെടുന്നുണ്ട്. മറ്റൊരു കഥ അനുസരിച്ച് രണ്ട് മുനിസിപ്പൽ ചെയർമാൻമാരായ നദിമ്പള്ളി നരസിംഹറാവും തെല്ലകുല ജലയെയും അവരുടെ ഭരണകാലത്ത് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി ടവർ നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.